പതിറ്റാണ്ടുകളോളം സംഗീതപ്രേമികളുടെ മനസ്സിൽ ഭാവങ്ങളുടെ നാദമഴ പെയ്യച്ച ഇന്ത്യയുടെ ഒരേയൊരു വാനമ്പാടി ലതാ മങ്കേഷ്കർ അന്തരിച്ചു തൊണ്ണൂറ്റി രണ്ട് വയസ്സായിരുന്നു കോവിഡ് ബാധയെ തുടർന്ന് ദീർഘനാളായി ചികിത്സയിൽ കഴിയുകയായിരുന്നു ഇതിനിടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടെങ്കിലും ഇന്നലെ വീണ്ടും ഗുരുതരാവസ്ഥയിലായതിനെ തുടർന്ന് വെന്റിലേറ്ററിലേക്ക് മാറ്റുകയായിരുന്നു ഐ സുവിൽ ചികിത്സയിലായിരുന്ന ലതയുടെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നെങ്കിലും സംഗീതാസ്വാദകരെയും ആരാധകരെയും ദുഃഖത്തിലാഴ്ത്തി അവർ വിട പറയുകയായിരുന്നു ഇക്കഴിഞ്ഞ ജനുവരി പതിനൊന്നിനാണ് കോവിഡ് ബാധയെ തുടർന്ന് ലതാ മങ്കേഷ്കറെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഇതിനു പിന്നാലെ ന്യൂമോണിയ ബാധിച്ചതും സ്ഥിതി വഷളാക്കി കഴിഞ്ഞ ദിവസം സഹോദരിയും ഗായികയുമായ ആശ ബ്ലോസെ ലതാ മങ്കേഷ്കറെ ആശുപത്രിയിലെത്തി കണ്ടിരുന്നു സംഗീതജ്ഞനും നാടകനടനുമായ ദീനാനാഥ് മങ്കേഷ്വറുടെയും ശിവാന്തിയുടെയും അഞ്ചു മക്കളിൽ മൂത്തവളായി മധ്യപ്രദേശത്തിലെ ഇന്തേറിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊൻപതിൽ സെപ്റ്റംബർ ഇരുപത്തെട്ടിനാണ് ലതാ മങ്കേഷ്കർ ജനിച്ചത് ആദ്യ പേര് ഹേമ എന്നായിരുന്നെങ്കിലും പിന്നീട് തൻ്റെ നാടകത്തിലെ കഥാപാത്രത്തോടുള്ള ഇഷ്ടം മൂലം അച്ഛൻ ലത എന്ന് പുനർനാമകരണം ചെയ്തു അച്ഛനിൽ നിന്ന് ശാസ്ത്രീയ സംഗീതം പഠിച്ച ലത അഞ്ചാം വയസ്സ് മുതൽ പിതാവിൻ്റെ സംഗീത നാടകങ്ങളിൽ അഭിനയിച്ചു തുടങ്ങി അമ്മാനത്ത് ഖാൻ പണ്ഡിറ്റ് തുളസീദാ ശർമ്മ ഉസ്താദ് അമാൻ അലി ഖാൻ തുടങ്ങിയവരിൽ നിന്നും ശാസ്ത്രീയ സംഗീതം അഭ്യസിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ പതിമൂന്നാം വയസ്സിൽ തൻ്റെ ചലച്ചിത്ര പിന്നണി ഗാനരംഗത്തേക്ക് കടന്ന ലതാ മങ്കേഷ്കർ നിരവധി ഇന്ത്യൻ ഭാഷകളിലായി മുപ്പതിനായിരത്തിൽ അധികം ഗാനങ്ങൾ പാടി ഇന്ത്യയുടെ വാനം എന്നാണ് അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ മറാത്തി ഹിന്ദി സിനിമകളിൽ അഭിനയിച്ചുകൊണ്ടാണ് ചലച്ചിത്ര രംഗത്ത് പ്രവേശിക്കുന്നത് പിന്നീട് ഗായകിയായി മാറി ആദ്യമായി പാടിയ കിദി ഹസൽ എന്ന മറാത്തി ചിത്രത്തിലെ നാച്ചു ഘാടെ കോലുസാരി എന്ന ആദ്യ ഗാനം സിനിമയിൽ നിന്ന് ഒഴിവാക്കി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ ഗജാ എന്ന സിനിമയിലെ മാതാ ഏക് സ്പൂത് കി ധുനിയ ബാദൽ ദേ തു എന്ന ഗാനം ആലപിച്ചാണ് ഹിന്ദി സിനിമ പിന്നണി ഗാനരംഗത്തേക്ക് കടന്നു വന്നത് ലതയെ ആദ്യകാലത്ത് പ്രോത്സാഹിപ്പിച്ചത് മറാത്തി സംഗീത സംവിധായകൻ വിനായകായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ വിനായകൻ്റെ കൂടെ ബോംബെയിൽ എത്തിയ അദ്ദേഹത്തിന്റെ മരണശേഷം ഗുലാ ഹൈദറെ മാർഗദർശിയായി സ്വീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ അദ്ദേഹത്തിൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ മജ്ബൂർ എന്ന സിനിമയിലെ ദിൽ മേരാ ധോഡ മുച്ചേ കഹീൻ കാന ചോര എന്ന ഗാനം ലതയുടെ സംഗീത ജീവിതത്തിലെ വഴിത്തിരിവായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ മഹൽ എന്ന സിനിമയിൽ ആയേക ആനേവാല എന്ന ഗാനമാണ് ലതയുടെ ആദ്യ ഹിറ്റ് സച്ചിൻ ദേവ് ബർമ്മൻ സലീൽ ചൌധരി ശങ്കർ ജയ്കിഷൻ മദൻ മോഹൻ പണ്ഡിറ്റ് അമർനാഥ് ഹുസൻലാൽ ഭഗത്റാം തുടങ്ങി അക്കാലത്തെ പ്രശസ്ത സംഗീത സംവിധായർക്കെല്ലാം വേണ്ടി അവർ പിന്നീട് പാടി മുഹമ്മദ് റാഫി കിഷോർ കുമാർ മുകേഷ് ഹേമന്ത് കുമാർ മഹേന്ദ്ര കപൂർ മന്നം ഡേ തുടങ്ങിയ പ്രശസ്തരായ ഗായകർക്കൊപ്പവും ലതയുടെ ശബ്ദം മുഴങ്ങി ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ ബൈജു ബാവറ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് മദർ ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ദേവദാസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ചോരിചോരി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് മധുമതി ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ ബൈജു ബോവ്ര മദർ ഇന്ത്യ ദേവദാസ് ചോരി ചോരി മധുമതി എന്നീ ചിത്രങ്ങളിലും ലത അഭിനയിച്ചു രാജ്യത്തെ ഏറ്റവും മികച്ച പിന്നണി ഗായകരിൽ ഒരാളായ ലതാ മങ്കേഷ്കറിന് രണ്ടായിരത്തി ഒന്നിൽ ഭാരതരത്നം നൽകി രാജ്യം ആദരിച്ചു പത്മഭൂഷൺ പത്മവിഭൂഷൺ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം മറ്റ് നിരവധി പുരസ്കാരങ്ങളും എന്നിവ ലഭിച്ചിട്ടുണ്ട്